ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നും ഇവിടെ വന്നിട്ടുള്ളത് ടിപ്സ് വീഡിയോന്റെ ബാക്കി മുൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ടിപ്സിന്റെ കുറച്ച് ടിപ്സും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ്. മുന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയാത്ത ടിപ്സുകളാണെങ്കിൽ കമന്റ് ബോക്സിലൊക്കെ അറിയിക്കണം, ഒന്ന് ചെയ്ത് നോക്കണം ഇതുപോലൊക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് അധികം തേങ്ങ ചിരവി ഫ്രിഡ്ജിൽ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നതാണ്. ഒരു നാലോ അഞ്ചോ ഒക്കെ തേങ്ങ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചിരവി എടുത്തതിന് ശേഷം നല്ലൊരു സിപ്ലോ കവറിലോ അല്ലെങ്കിൽ എയർ ടൈറ്റുള്ള ഒരു ബോക്സിലോ ആക്കിയിട്ട് ഫ്രീസറിൽ നമുക്ക് കുറേ ദിവസം സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ നാട്ടിൽ നിന്ന് ചിരകിയിട്ട് കൊണ്ടുവരുമ്പോൾ ഒരു 2 മാസം 3 മാസമൊക്കെ എനിക്ക് കേടാവാതെ ഞാൻ എടുത്ത് ഉപയോഗിക്കലുണ്ട്, നാശാവാതെ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചിരകിയെടുത്ത തേങ്ങ ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു നനവില്ലാത്ത ടീസ്പൂണായിട്ട് വേണം നമ്മൾ എടുക്കാൻ. നനവുള്ള ടീസ്പൂണായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ തേങ്ങ പെട്ടെന്ന് നാശമായി പോകാൻ. ഇവിടെ ഇത് 2 ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്, ഒരു ബോക്സിൽ നിറച്ചും വെച്ചിട്ടുണ്ട്, ഒരു ബോക്സിൽ കുറച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ചുള്ള ബോക്സ് നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിന് എടുത്ത് പുറത്തേക്ക് വെക്കാം. ബാക്കി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം അതിന് ആവശ്യത്തിന് ടീസ്പൂണായിട്ട് നനവില്ലാത്ത ടീസ്പൂണായിട്ട് എടുത്തതിന് ശേഷം ബാക്കി നമ്മൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക. അങ്ങനെ നമുക്ക് ഒരു 2-3 മാസം വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ്, ഇപ്പോൾ റംസാൻ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ആവശ്യം വരേണ്ട ഒരു സാധനമാണ് ബ്രെഡ് ക്രംസ്. അപ്പോൾ നമ്മളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കലാണ്, അപ്പോൾ കടയിൽ നിന്ന് വാങ്ങേണ്ടെന്നും ഒരാവശ്യമില്ല. നമുക്ക് ഇതുപോലെ ഒരു ബ്രെഡിൻ്റെ പാക്ക് വാങ്ങിയിട്ട് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ബ്രെഡ് നേരിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം മുന്നേ ഒന്ന് ഒരു പ്രൈഫാനിലിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ എന്താണ് കഷ്ണാക്കി എടുത്താലും മതി. ഇനിയിപ്പോൾ ചൂടാക്കാതെ ഇതുപോലെ ചെയ്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാനിവിടെ ചൂടാക്കിയിട്ടൊന്നുമില്ല, ചൂടാക്കിയെടുത്ത ബ്രെഡൊന്നുമല്ല. ഇങ്ങനെ നമ്മൾ കഷ്ണാക്കി എടുത്ത ബ്രെഡ് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നമുക്കൊരു നനവില്ലാത്ത, ഉള്ളു നനവൊന്നും ഇല്ലാത്തൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ലോണം ഫൈനായി പൊടിച്ചെടുത്തിട്ടില്ല, ഇത് വറുത്തെടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ പൊടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ലോണം എന്താണ് നൈസായി പൊടിച്ചെടുത്തിട്ടില്ല. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും പൊടിച്ചെടുക്കാം. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാനിതും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. പെട്ടെന്നൊക്കെ നമുക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് നല്ലൊരു എയർ ടൈറ്റുള്ള പാത്രത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് കേടാവാതെ ബ്രെഡ് ക്രംസ് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിതുപോലെ ചെയ്ത് വെക്കലാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നമുക്കത് ചെയ്തിട്ട് എന്താണ് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല, പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, നല്ലൊരു ടൈറ്റുള്ള ബോട്ടിലാക്കി വെക്കണം എന്നേ ഉള്ളൂ. ഇത് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി ഒന്ന് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ബ്രെഡ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ബ്രെഡ് ക്രംസ് നമ്മൾ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തേ ഇരിക്കണം. ഇത് ബ്രെഡ് ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കട്ടായി കട്ട പിടിക്കണ പോലൊക്കെ തോന്നും, പക്ഷേ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അത് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇത് നല്ലോണം വറന്നതിന് ശേഷം ഒന്നുകൂടെ പൊടിച്ചെടുക്കുമ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ ബ്രെഡ് ക്രംസിൻ്റെ അതേ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും.
അപ്പൊ ഇങ്ങനെ ഇത് ചെറുതായി കട്ടകട്ട പോലെ കെട്ടിക്കിടക്കണുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാശമായി എന്നൊന്നും വിചാരിക്കണ്ട, അതൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ ബ്രെഡ് നല്ലോണം ചൂടായി നല്ലൊരു ക്രിസ്പിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗത്തുള്ള ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും, മേൽഭാഗത്തുള്ളത് ശരിക്കും ക്രിസ്പി ആവാണ്ടി ഇരിക്കും. ഇപ്പം ഈ ടൈം ഇപ്പം നമ്മൾ റമദാൻ്റെ ഈ സമയത്തൊക്കെ ബ്രെഡ് ക്രംസൊക്കെ നല്ലോണം യൂസ് ചെയ്യും നമ്മൾ വൈകുന്നേരത്തെ സ്നാക്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിപ്പോൾ കണ്ടോ നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട്, കൈയായിട്ട് പൊടിച്ചെടുത്താൽ തന്നെ നല്ല പൊടി നൈസ് പൊടിയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പരിവാവണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. എന്നിട്ട് തീ ഓഫ് ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇളക്കാതിരിക്കരുത്, ഇത് ഒന്നുകൂടെ കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം. അല്ലെങ്കിൽ നമ്മളെ പാനിൻ്റെ ചൂടുകൊണ്ട് ഈ ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് ചൂടാറാൻ മാറ്റി വെക്കാം, അതല്ലെങ്കിൽ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം കുറച്ച് സമയം. ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്, ഇനി നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഈ ചെമ്മീനൊക്കെ ഈ ബ്രോസ്റ്റ് രൂപത്തിലൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ നമുക്ക് ഇതേ ഈ ഒരു ബ്രെഡ് ക്രംസ് തന്നെ മതി, പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ എന്നാൽ കുറച്ച് തരി ഉള്ളതാകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിന് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും. നമ്മൾ സ്നാക്സ് ഐറ്റംസ് ചിക്കൻ റോള് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നൈസായിട്ട് പൊടിച്ചെടുക്കണം. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മളിങ്ങനെ നൈസായിട്ടാണല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല നൈസായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴാണ് കേട്ടോ നിങ്ങൾ തീ ഓഫ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ വീണ്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ബോക്സിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസത്തിന് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്, അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്, ചില കറികൾക്ക് വേണ്ടി തേങ്ങ വറുത്ത് എന്താണ് പൊടിച്ചെടുക്കലുണ്ട്. അപ്പോൾ അത് എത്രയും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കുന്നത്, ഇത് ഈ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്, വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് അതും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വലിയ ജീരകല്ലേ, അതും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും, മുകൾ ഭാഗം വേവാവാതെയും വരും. ഇതിപ്പോൾ നമ്മൾ വറുത്തരച്ച കറികളൊക്കെ വെക്കും, ചിക്കൻ കറി അല്ലെങ്കിൽ മട്ടൻ കറി അങ്ങനെ എന്ത് വെക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഗരം മസാല ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം, ഇങ്ങനെ പൊടിച്ച് വെക്കണ തേങ്ങയിൽ രണ്ടോ മൂന്നോ ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ടോ മൂന്നോ ഗ്രാമ്പൂവും ഇട്ട് കൊടുത്ത് വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറികൾക്ക് വേറെ സെപ്പറേറ്റ് ഗരം മസാല ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിട്ടോ, ഈ തേങ്ങ ഇങ്ങനെ വറന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഇത് നമ്മൾ നാട്ടിലൊക്കെ നോമ്പൊക്കെ വരേണ്ട സമയത്ത് 10-ഉം 15-ഉം തേങ്ങ എടുത്ത് ഇതുപോലെ, പക്ഷേ ഇങ്ങനെ പട്ട ഏലക്ക ഗ്രാമ്പൊന്നും ഇടാതെ തന്നെ ഇതുപോലെ വറുത്ത് പൊടിച്ച് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് കുറേ എന്താണ് മാസങ്ങളോളം ഒരു വർഷം വരെ നമുക്ക് ഇങ്ങനെ ഇത് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനിവിടെ ഒരു കഷ്ണം പട്ടയും ഗ്രാമ്പൂവും ഒരു ബേ ലീഫ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇടണത് എന്താന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഗരം മസാല ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഈ കറിയിൽ. അപ്പോൾ ഈ തേങ്ങ അരച്ച് വെക്കണ കറിയിലേക്ക് ഈ തേങ്ങ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണ തേങ്ങ ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല, പുറത്ത്
നമ്മൾ സൂക്ഷിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നനവുള്ള കൈ കൊണ്ടോ അല്ലെങ്കിൽ നനവുള്ള ടീസ്പൂണായിട്ടൊന്നും ഇത് നമ്മൾ എടുക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നാശമായി പോകും. അതല്ല, സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തിലധികം ഇത് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. ശരിക്കും ഇത് നമ്മൾ ചെയ്യുമ്പോൾ തേങ്ങ പൊടിച്ചെടുക്കാണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമ്മൾ ഈ വറുത്തെടുക്കുന്ന തേങ്ങ നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മൾ അതിൻ്റെ കൂടെ ചിലവഴിക്കേണ്ടതുണ്ട്. അപ്പോൾ കുറേ സമയം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരുന്നാലേ ഈ തേങ്ങ നല്ലോണം വറന്നു വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഈ തേങ്ങ ഒരു വെള്ളം ഒന്നും ചേർക്കാതെ ഫസ്റ്റ് ഒന്ന് ഗ്രൈൻഡർ നമ്മുടെ മിക്സിയിലെ ജാറിലൊന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളിങ്ങനെ വറുത്തെടുത്താൽ പെട്ടെന്ന് നമുക്ക് നല്ല വറുത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് ഇപ്പോൾ തേങ്ങ അങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ച തേങ്ങ ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ വേറൊരു ടിപ്സും കൂടെ പറഞ്ഞുതരാം. ഇതുപോലെ നമ്മൾ തേങ്ങ വറുത്ത് ഇതുപോലെ ഒരു യെല്ലോ കളറായി ഒന്നും കണ്ട് തേങ്ങ വാടി വരേണ്ട സമയത്ത് നല്ലോണം ക്രിസ്പി ആവാനൊന്നും നിൽക്കണ്ട. ഇങ്ങനെ വറന്ന് വരേണ്ട സമയത്ത് നമുക്ക് അതിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം അത് തണുക്കാൻ വെക്കണം. നല്ലോണം ചൂട് പോയതിന് ശേഷം ആ തേങ്ങ നമുക്ക് അരച്ച് കറിയിലേക്ക് ചേർത്തി കൊടുത്താലും നല്ല വറുത്തരച്ചൊരു കറിയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഫ്രിഡ്ജിൽ നമ്മളിതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചതൊന്നും നമ്മളടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ പെട്ടെന്ന് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോഴും ഇതുപോലത്തെ നല്ല ടേസ്റ്റുള്ള കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഈ തേങ്ങ വറുക്കണ പണിക്കൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ഒരു ജോലിക്കും നിൽക്കരുത്. അങ്ങനെ ആകുമ്പോൾ രണ്ടും നാശമായി പോകും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മളിങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ കണ്ടോ, അതിൻ്റെ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. നേരത്തെ ഞാൻ ബ്രെഡ് ക്രംസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും നമ്മൾ തീ ഓഫ് ചെയ്ത സമയത്ത് തന്നെ ആ പാത്രത്തിൽ തന്നെ വെക്കരുത്. ഒന്നെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഞാനിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചതിന് ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുന്ന ഗ്രൈൻഡറിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങ നമ്മളെടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോൾ കറി വെക്കുമ്പോഴും ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ടീസ്പൂണും എടുക്കുക, കുറച്ച് പച്ചത്തേങ്ങയും എടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് നമ്മൾ കറി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ നോക്കണം. ഇതിപ്പോൾ നല്ല നൈസായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പുറത്ത് വെച്ചാലും ഫ്രിഡ്ജിക്ക് പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കേടാവാതെ നോക്കണം. കൈയായിട്ടൊന്നും നമ്മൾ എടുക്കരുത്. നനവുള്ള കൈയായിട്ട് നനവുള്ള ടീസ്പൂണായിട്ടൊക്കെ എടുക്കണത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരുപാട് കാലം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഗരം മസാല എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുക എന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കി, ചൂടായ പാനിലേക്ക് 2 കപ്പ് ഏലക്ക, 1 കപ്പ് കറാമ്പൂ, 1 കപ്പ് പട്ട ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ബേ ലീവ്സ്, 1 കപ്പ് കുരുമുളക്, പിന്നെ 2 ജാതിക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ ജാതിക്ക എടുത്തിട്ട് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ചെറിയ ജീരകം. ചെറിയ ജീരകമൊക്കെ നമുക്ക് ഒരു കപ്പ് 2 കപ്പ് ഏലക്കായുള്ള ഗരം മസാലയിലേക്ക് 1/2 കപ്പ് ജീരകം മതി. 2 വലിയ ജീരകവും ചെറിയ ജീരകവും അത്ര മതി. പിന്നെ തക്കോലം. ഗരം മസാല ഒന്നും നമ്മൾ ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങരുത്. അതൊന്നും നമ്മളതായൊരു ടേസ്റ്റിനനുസരിച്ച് ആവൂല. ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എന്താ പറയുക, നല്ല ഗരം മസാല റെഡിയാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ സ്പൈസസ് എല്ലാം ഒന്ന് ചൂടായതിന് ശേഷം ഇതെല്ലാം നമുക്ക് കൈയായിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഗ്രൈൻഡറിൽ പൊടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ നല്ലതാണ്.
ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ തയ്യാറാക്കി വെച്ചതായിരുന്നു, ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യണത്. ഇൻഷാല്ല ഇത് ഇതുപോലെ തന്നെ ഒരു വർഷത്തേക്കുള്ളതാണ് ഞാൻ റെഡിയാക്കി വെക്കുന്നത്. നല്ല ടൈറ്റ് ആക്കിയിട്ട് നമ്മളൊരു കുപ്പിയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നാശമാവാതെ നമുക്ക് ബിരിയാണിയിലൊക്കെ എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ജാതിപത്രി ഇട്ടുകൊടുക്കാം. ജാതിക്കും ജാതിപത്രിയൊന്നും നമ്മൾ കൂടുതൽ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റാവും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ അത് ഒരുപാട് ചേർക്കരുത്. ഏലക്കായ്, പട്ട, ഗ്രാമ്പൂ, അതിൽ ഏലക്ക ഇത്തിരി കൂടുതൽ വേണം. ബാക്കിയൊക്കെ അതിൻ്റെ അരഭാഗം. ഒരു കപ്പ്, രണ്ട് കപ്പ് ഏലക്ക ആകുമ്പോൾ മറ്റുള്ളതൊക്കെ ഒരു കപ്പ് വീതം അങ്ങനെ എടുക്കണം. നമ്മൾ നല്ല തലശ്ശേരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ തലശ്ശേരി ബിരിയാണിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് ഈ ഗരം മസാലയാണ്. അവർ നമ്മൾ ഈ ഗരം മസാല ഉണ്ടാക്കുന്നത് ശരിയായാൽ തന്നെ നമ്മുടെ ബിരിയാണി ശരിയായി. ഇതിപ്പോൾ ഇവിടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ ഇളക്കുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ അതിൻ്റെ ജീരകമൊക്കെ അതിൻ്റെ അടിഭാഗത്ത് പോയി കിടക്കും. അത് കരിഞ്ഞ് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിവിടെ നനവൊന്നുമില്ലാത്തൊരു എന്താണ് മിക്സിയുടെ ഗ്രൈൻഡർ എടുത്തിട്ട് നമുക്കിത് അതിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ലോണം തണുത്തതിന് ശേഷം വേണം കേട്ടോ ഇത് പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് ചൂടായി പോകും. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കണം. തണുത്തതിന് ശേഷം ഇത് പൊടിച്ചെടുക്കണം. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല നൈസായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. നമ്മൾ ഈ തലശ്ശേരി ബിരിയാണി അങ്ങനത്തെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഗരം മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബിരിയാണി നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഗരം മസാലയാണ് ഓരോ ബിരിയാണിൻ്റെയും ഹൈലൈറ്റ്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇതും ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടു. ഇനി നമുക്ക് നേരത്തെ ആക്കി വെച്ച ബോട്ടിലിൽ ഇതും ആക്കി കൊടുക്കാം. നമ്മൾ എപ്പോൾ ഗരം മസാല യൂസ് ചെയ്യുമ്പോഴും ഗരം മസാലിൻ്റെ ബോട്ടിൽ ഒരുപാട് സമയം തുറന്ന് വെക്കരുത്. അപ്പോൾ അതിൻ്റെ സ്മെല്ലും ഒക്കെ എന്താണ് പോയി അതൊരു ടേസ്റ്റ് ഇല്ലാതാവും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് എന്താണ് അടച്ചു വെക്കണം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒരു വർഷത്തിന് മേലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനങ്ങനെ യൂസ് ചെയ്യലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ അത് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. ഇത് ബിരിയാണിക്ക് മാത്രമൊന്നല്ല കേട്ടോ, നമ്മൾ എന്ത് കറി ഉണ്ടാക്കും, ചിക്കൻ കറി. ഞാനിവിടെ ഒരു ഫിഷ്, നമ്മൾ മീൻ കൊടുന്നിട്ട് അതൊന്ന് എന്താണ് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ പോലും ഇത് ചേർക്കലുണ്ട്. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. എൻ്റെ ടിപ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇതുപോലത്തെ നല്ല നല്ല ടിപ്സിനും റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ബീബൂസ് മലബാർ കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന ഓരോ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നിങ്ങൾ എൻ്റെ റെസിപ്പീസ് കണ്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്കത് മാറ്റാൻ പറ്റും. അതല്ല, നിങ്ങൾ ഈ റെസിപ്പീസ് അല്ലെങ്കിൽ ഈ ടിപ്സൊക്കെ ആദ്യമായിട്ടാണ് അറിയണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കണം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ ഇനി അടുത്തൊരു വേറൊരു റെസിപ്പിയുമായി അല്ലെങ്കിൽ വേറൊരു ടിപ്സുമായി വരുന്നത് വരെ ബൈ ബൈ.